ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബാഹുബലി എന്ന് പറയുന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടാകെ പ്രശസ്തി നേടിയ ഒരു താരമാണ് പ്രഭാസ് എന്ന് പറയുന്ന ആക്ടർ. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പുതിയൊരു പടം വരിക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരും ഒരുപാട് ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന രാധേശ്യാം എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്രഭാസ് ചിത്രത്തിനെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമയുടെ റിവ്യൂസ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. രാധേശ്യാം എന്ന് പറയുന്ന തെലുങ്ക് സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ March 11 ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചിത്രം ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. തെലുങ്കിന് പുറമെ തന്നെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജുകളായിട്ട് ഒരേ ദിവസമാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ഒട്ടാകെയുള്ള തിയേറ്ററുകളിൽ മൊത്തത്തോടെ ഇപ്പോൾ രാധേശ്യാം എന്ന് പറയുന്ന ചിത്രമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പലതവണ റിലീസ് മാറ്റിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സിനിമ ഇന്നിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഹസ്തരേഖ വിദഗ്ധനായ വിക്രമാദിത്യ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് ഈ ഒരു ചിത്രത്തെ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രേരണ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടാണ് നായികയായി പൂജ ഹെഡ്ജി ഈ ഒരു സിനിമയിലെത്തുന്നത്. ജസ്റ്റിൻ പ്രഭാകർ ആണ് ഈ ഒരു ചിത്രത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സോങ്സും അതോടൊപ്പം തന്നെ ട്രെയിലറും ടീസറും ഒക്കെ സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയിട്ട് മാറി കാഴ്ച കണ്ടാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ വിഷ്വൽസ് ഒക്കെ തന്നെയായിരുന്നു. ഇതുവരെ റിലീസ് ചെയ്ത സോങ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിലറിലായിക്കോട്ടെ നല്ല മികച്ച വിഷ്വൽസ് ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമ കാണാത്ത തരത്തിലുള്ള ക്വാളിറ്റി പിക്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ട്രെയിലറിനകത്തെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന രാധാകൃഷ്ണ കുമാറാണ്. അപ്പൊ ഇന്ത്യ ഒട്ടെ ഒരു റൊമാന്റിക് ഡ്രാമ ജേണലിൽപ്പെട്ട ഒരു സിനിമയാണ് രാധേശ്യാം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് സിനിമ, ഇതാ വേൾഡ് വൈഡ് ആയിട്ട് March 11 നാളെയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ സിനിമ നമ്മൾ തീർച്ചയായിട്ടും കാണുന്നതായിരിക്കും. അപ്പൊ ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ ചിത്രം എത്രത്തോളം മികച്ച ഒരു ചിത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ചിത്രം എന്തായാലും നാളെ തിയേറ്ററുകളിൽ തന്നെ. ഒരു റൊമാന്റിക് ചിത്രമാവോ അതായത് മറ്റെന്തെങ്കിലും ചിത്രത്തിൽ കരുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിത്രം നാളെ കണ്ടു കഴിയുമ്പോൾ വേണം അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പൊ ആ ഒരു റിവ്യൂ നിങ്ങൾക്ക് അതിനെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തതിന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കും.